ഹരിയാന തെരഞ്ഞെടുപ്പ് ഇത്രയും വലിയ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെയുള്ള ഒരു റിസൾട്ടായിരുന്നു കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ വന്നത്. ഇപ്പോൾ റിസൾട്ടെല്ലാം വന്നു, ബി ജെ പി വലിയ തരത്തിലൊരു റെക്കോർഡ് നേട്ട വിജയം അവിടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇപ്പോൾ രണ്ടാം ദിനം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് കയറി, കോൺഗ്രസ് അവിടെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട്, ഇപ്പോൾ രണ്ടാം ദിനം ഇതാ ബി ജെ പിയിൽ വീണ്ടും എം എൽ എമാർ എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ബി ജെ പിക്ക് അവിടെ വീണ്ടും പിന്തുണ കൂടുന്നു, കോൺഗ്രസ് വീണ്ടും അവിടെ ഒന്നുമല്ലാതാകുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചരിത്രപരമായ ഹാട്രിക് വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സ്വതന്ത്ര എം എൽ എമാരായിട്ടുള്ള സാവിത്രി ജിൻഡാൽ, രാജേഷ് ജൂൺ, ദേവേന്ദർ കദ്വാൻ എന്നിവർ ബുധനാഴ്ച ബി ജെ പിയെ പിന്തുണച്ചിരിക്കുന്നു. 3 MLA മാരാണ് ഇപ്പോൾ ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാർ മണ്ഡലത്തിൽ നിന്നാണ് സാവിത്രി ജിൻഡാൽ വിജയിച്ചിട്ടുള്ളത്. ബി ജെ പി കോൺഗ്രസ് എതിരാളികൾക്കെതിരെ രാജേഷ് ജൂണും ദേവേന്ദർ കദ്വാനും വിജയിച്ചിരുന്നു. പാർട്ടിയുടെ വിജയത്തിൽ സ്വതന്ത്ര സന്തുഷ്ടരാണെന്ന് ഹരിയാന ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീയും ഹരിയാനയിലെ ഹിസാർ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എയുമായ സാവിത്രി ജിൻഡാൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ ശ്രദ്ധേയമായ വോട്ടെടുപ്പ് പ്രകടനത്തിന് ശേഷം ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ജിൻഡാലിനൊപ്പം ഹരിയാനയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 2 സ്വതന്ത്ര MLA മാരായ രാജേഷ് ജൂൺ, ദേവേന്ദർ കദ്വാൻ എന്നിവർ ബി ജെ പിയെ പിന്തുണച്ചു. 3 സ്വതന്ത്രരും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ബി ജെ പി എം പി ബിപ്ലബ് കുമാർ ദേബ് എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത്. സാവിത്രി ജിൻഡാൽ ഉൾപ്പെടെ ഹരിയാനയിലെ 3 സ്വതന്ത്ര MLA മാർ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ സന്നദ്ധത അറിയിച്ചതായി ഹരിയാന ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള മോഹൻലാൽ ബദൌലി പറഞ്ഞിരിക്കുകയാണ്. 3 സ്വതന്ത്ര MLA മാരും ബി ജെ പിയുടെ വിജയത്തിൽ സന്തുഷ്ടരാണെന്നും പാർട്ടിയെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറാണെന്നും അവർ ഡൽഹിയിലുണ്ടെന്നും ഹൈക്കമാൻഡിനെ കാണുകയാണെന്നും ബദൌലി പറഞ്ഞിരിക്കുകയാണ്. ബഹാദൂർഗഡിൽ നിന്ന് മത്സരിച്ച രാജേഷ് 41,999 വോട്ടുകൾക്ക് ബി ജെ പിയുടെ ദിനേശ് കൗശിക്കിനെ പരാജയപ്പെടുത്തിയിരുന്നു. സ്വതന്ത്രനായി മത്സരിച്ച ബി ജെ പി വിമതനായ ദേവേന്ദർ കദ്യൻ 35,209 വോട്ടുകൾക്ക് ഗണൂറിൽ നിന്ന് കോൺഗ്രസിന്റെ കുൽദീപ് ശർമ്മയെ പരാജയപ്പെടുത്തിയിരുന്നു. ബി ജെ പി എം പി ആയിട്ടുള്ള നവീൻ ജിൻഡാലിന്റെ അമ്മ സാവിത്രി ജിൻഡാലും ഹിസാറിൽ നിന്ന് സ്വതന്ത്രയായി മത്സരിച്ചിരുന്നു. കോൺഗ്രസിലെ രാം നിവാസ് രാരയെ 18,941 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 1966 സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും മികച്ച നേട്ടമാണ് അവിടെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത്. 48 സീറ്റുകൾ നേടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിസ്മയകരമായ വഴിത്തിരിവുണ്ടാക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസ് അവസാനം 37 സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ബി ജെ പിക്ക് പിന്തുണ കൂടുകയും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ കോൺഗ്രസിന് ഈ പറയുന്ന 37 എന്നുള്ളതും വീണ്ടും കുറയുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസ്സിലെ തന്നെ പല MLA മാരും ഈ പറയുന്ന കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരാനും സാധ്യത നിലവിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കോൺഗ്രസിന് എന്തായാലും നിലവിൽ ഹരിയാനയിൽ വമ്പൻ വിജയമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും വമ്പൻ പരാജയമായി മാറിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു. ബി ജെ പിക്ക് വളരെയധികം പിന്തുണകൾ അവിടെ കൂടി. ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു 3rd വരവ് തന്നെ ബി ജെ പി അവിടെ എല്ലാ അർത്ഥത്തിലും അറിയിച്ചിരിക്കുകയാണ്.